ಸಂಬಂಧಿಗೆ ಎರಡು ತೀರ್ಮಾನ ಬೇಕಾಗಿರುವ ವಿಷಯವನ್ನು ಫೋಕಸ್ಗಳು ಮಾಡಿರ್ತಕ್ಕಂಥ ವಿಷಯ ಮತ್ತೊಂದು ಸಂಭ್ರಮ ಪಾರ್ಟಿಯು ರಿಲೇಟಿವ್ അല്ല അത് എസ് എഫ് ഐ തീരുമാനിച്ച് ഒരു സമരമല്ല, അത് സ്റ്റേറ്റ് കമ്മിറ്റി ഒന്ന് ആലോചിച്ചതല്ല. വയനാട്ടിൽ ഈ ബഫർ സോൺ പ്രശ്നം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാ സംഘടനകളും ദിവസേന പ്രകടനങ്ങളാണ്. അതിന്റെ ഭാഗമായി എസ് എഫ് ഐക്കാർ അവിടുത്തെ ഒരു സജീവ പ്രശ്നം എന്നുള്ള നിലയിൽ ഒരു പ്രകടനം നടത്താനാണ് തീരുമാനിച്ചത്. അത് ഇതിലേക്ക് എത്തുന്ന വിധത്തിൽ എങ്ങനെയായി എന്നുള്ളത് പ്രത്യേകം പരിശോധിക്കേണ്ടതാണ്. അല്ല, എല്ലാ കാര്യങ്ങളും പരിശോധിക്കണം. സാധാരണഗതിയിൽ എസ് എഫ് ഐ ചെയ്യുന്ന ഒരു സമര രീതിയല്ല അവിടെ സ്വീകരിച്ചതായിട്ട് കാണുന്നത്. അത് സംബന്ധിച്ച് വിശദമായി പരിശോധിച്ച് എസ് എഫ് ഐയുടെ സംസ്ഥാന കമ്മിറ്റി തന്നെ ശക്തമായ നടപടി സ്വീകരിക്കണം. അത് അവരാണ് ചെയ്യേണ്ടത്, പാർട്ടിയല്ല, സ്വതന്ത്ര സംഘടനയാണ് എസ് എഫ് ഐ. അവരെ തന്നെ ആലോചിച്ച് തീരുമാനമെടുക്കാൻ അവർക്ക് സാധിക്കും. അത് രണ്ടു ദിവസം എന്ന് പറഞ്ഞാൽ അതിനൊരു ഡെഡ്ലൈൻ ഇതൊന്നും ഇല്ലല്ലോ. ഇത്രാം തീയതിക്കുള്ളിൽ തീരുമാനിച്ചോളണം എന്ന് ഇങ്ങനത്തെ കാര്യത്തിൽ എവിടെയാ പറ്റും? കമ്മിറ്റി ഒക്കെ കൂടണ്ടേ? ഇത് ഏകാധിപത്യ പാർട്ടിയാണ്. ഇത് കെ പി സി സി ആർ പി എസിൽ തന്നെ നടന്ന ആക്രമണം എന്ന് പറഞ്ഞാൽ അതിവിടെ നിന്ന് തന്നെ അന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പുറമെയുള്ള ഫ്ലക്സ് ബോർഡുകൾ എടുത്ത് ജാഥക്കാര് അവിടുത്തെ ഉള്ളിലേക്ക് എറിഞ്ഞു. അല്ലാണ്ട് ഉള്ളിൽ കയറിയിട്ടൊരു സംഭവം നടത്തിയതായിട്ട് ആക്ഷേപം വന്നിട്ടില്ല. സി സി ടി വി അതിനകത്ത് കയറുന്നതായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുണ്ടെങ്കിൽ അവര് പരിശോധിച്ച് നടപടി എടുത്തോളൂ. അതൊരു സംഭവം നടന്നപ്പോ പാർട്ടി അതേ രീതിയിൽ പൊതുവിൽ നിർദ്ദേശം കൊടുത്തിടുന്നു. പക്ഷെ നിർദ്ദേശം ഒക്കെ കേൾക്കുന്നവരല്ലല്ലോ ഈ സംഭവം ചെയ്യുന്നത്. പാർട്ടിയിൽ വളരെ വലിയ ജനവിഭാഗങ്ങളുണ്ടല്ലോ. അതിലെ അനിയന്ത്രിതമായിട്ടുള്ള ചില ആളുകൾ ജാഥയിലൊക്കെ കയറി ചില സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നിയന്ത്രിക്കണം എന്നുള്ളതാണ് പാർട്ടി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിപ്പോ എല്ലാ ചാനലുകളും ആ സംഭവം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവര് അതിനകത്ത് കയറി എസ് എഫ് ഐക്കാർ ഈ സംഭവം ചെയ്യുന്ന സന്ദർഭത്തിൽ അവിടെ ഗാന്ധിയുടെ ഫോട്ടോ ഉണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഫോട്ടോ കാണാതാകുന്നത്. അതിന് എസ് എഫ് ഐ ഉത്തരവാദിയല്ല, അത് ആര് ചെയ്തു എന്നുള്ളത് പോലീസ് കണ്ടെത്തണം.